ഹലോ, വെൽക്കം ബാക്ക്. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? കണ്ട പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ദോശപ്പൊടി, സമ്മന്തിപ്പൊടി, ചട്നിപ്പൊടി, മിളകായിപ്പൊടി എന്നീ പല പേരുകളിൽ ഇതറിയപ്പെടും. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പാൻ അടുപ്പേ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പരിപ്പുകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇടേണ്ടത് ഒരു കപ്പ് ഉഴുന്നുപരിപ്പ്. ഇതിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പ്. ചണാദാലും ഉപയോഗിക്കുന്നവരുണ്ട്. അടുത്തതായി 2 ടേബിൾ സ്പൂൺ മട്ട റൈസ്. ഈ റൈസ് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മട്ടയാണ്. അതാവുമ്പം ക്രിസ്പി ആയിട്ടിരിക്കും പൊടിക്കുമ്പോൾ. ഇതിനെ നല്ലവണ്ണം നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരാനായിട്ട് ഒരു 10 മിനിറ്റോളം ഏകദേശം സമയമെടുക്കുന്നതായിരിക്കും. ഇപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിനെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയുപ്പ് ഇട്ട് കൊടുക്കണം. കായം പൊടി ആയതുകൊണ്ട് പാനിൻ്റെ ചൂടും പരിപ്പിൻ്റെ ചൂടിലും അത് മൂത്തോളും. ഗ്യാസ് ഓൺ ചെയ്യേണ്ട നിർബന്ധമില്ല. നല്ലതായിട്ട് അത് മൂത്ത് വന്നോളും. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇനി അതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് പകരണം. പരിപ്പിപ്പം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് കടക്കാം. സെയിം പാൻ തന്നെ ഗ്യാസിൽ വെച്ച് 4 നല്ല മുളക് വറ്റൽ മുളക് ഇട്ട്, 10 കാശ്മീരി ചില്ലി ഇട്ട് നല്ല പോലെ മൂപ്പിച്ച് എടുക്കാം. മുളക് മൂക്കാനായിട്ട് അധികം സമയം എടുക്കത്തില്ല. ഒരു 3-4 മിനിറ്റ് മാക്സിമം എടുക്കത്തേ ഉള്ളൂ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം. ഇതൊരു മാക്സിമം 2 മിനിറ്റ്. 2 മിനിറ്റ് എടുക്കത്തില്ല. 1 മിനിറ്റ് കഴിയുമ്പം തന്നെ 1.5 മിനിറ്റിൽ അത് റെഡിയായി കിട്ടും. കറിവേപ്പില നല്ലവണ്ണം മൂക്കണം. അതിൽ ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. വെള്ളമുണ്ടെങ്കിൽ പൊടി പൂത്തുപോകും. ഒത്തിരി നാളത്തേക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല. കറിവേപ്പിലയും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ലവണ്ണം തണുത്തിട്ട് മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. ചൂടുണ്ടെങ്കിൽ ഈ മുളകെല്ലാം സോഫ്റ്റായിട്ടേ ഇരിക്കും. തണുത്തിൽ മാത്രമേ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ. പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും. ആദ്യം തന്നെ നമുക്ക് കറിവേപ്പിലയും മുളകും നല്ലവണ്ണം പൊടിച്ച് മാറ്റാം. ഇതാ ജാറിലേക്ക് ഞാൻ മുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഞാൻ പൊടിച്ചു കൊണ്ടുവരാം. അപ്പം നല്ലവണ്ണം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുളക് പൊടിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ മിക്സിയുടെ ജാറ് തുറക്കരുത്. ആ പൊടിയൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തുമ്മും. ഇതിലേക്ക് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പുകളും കൂടിയിട്ട് പൊടിക്കാം. ഒറ്റ ട്രിപ്പിൽ പൊടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 2 ആയിട്ടാണ് അത് പൊടിക്കാൻ പോകുന്നത്. പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനെ പൊടിച്ചു കൊണ്ടുവരാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത സെറ്റും കൂടി പൊടിച്ചു കൊണ്ടുവരാം. ആദ്യത്തെ ബാച്ച് ഞാൻ നല്ല നൈസായിട്ടാണ് പൊടിച്ചത്. എനിക്ക് അതിന് ഇച്ചിരി തരി ഉള്ളത് ഇഷ്ടമാണ്. അപ്പോൾ 2ാമത്തെ ബാച്ച് പൊടിക്കുമ്പം ഇച്ചിരി തരിയായിട്ടായിരിക്കും ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ടെക്സ്ചറ് കിട്ടും. ഇപ്പോൾ 2ാമത്തെ ബാച്ചും പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതിന് രണ്ടും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഡ്ലിപ്പൊടി അഥവാ ദോശപ്പൊടി, സമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്ലാസ് ബോട്ടിലിട്ട് നല്ലതായിട്ട് ടൈറ്റാക്കി അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കിച്ചൺ ഷെൽഫിൽ വെച്ചാൽ മതിയായിരിക്കും. ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്ലേറ്റിൽ 1 സ്പൂൺ പൊടിയിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കി ഞാനതിലോട്ട് ശകലം പഞ്ചസാര ആഡ് ചെയ്യും. ചെയ്ത് വീണ്ടും ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇഡ്ലി അല്ലെങ്കിൽ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ഒന്നാന്തരം രുചിയാണ്. പഞ്ചസാര ആഡ് ചെയ്യുന്നത് തികച്ചും ഓപ്ഷണലാണ്. യാതൊരു നിർബന്ധവുമില്ല പഞ്ചസാര ആഡ് ചെയ്യുന്നു. പഞ്ചസാര ഇല്ലാതെയാണ് ഇത് ദ ബെസ്റ്റ്. എനിക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ചെറിയ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.